നമസ്കാരം, യുംനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. നമ്മൾ വളരെ ചെറിയൊരു ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ (MLT)-2 എന്ന് പറയുന്നത്? എല്ലാ ഫോർമുലേസിലും ഏറ്റവും കൂടുതലായിട്ട് വരുന്നൊരു വാക്കാണ് ഫോഴ്സ്. ഏത് ലെസണിലും വരുന്നൊരു വാക്കാണ് ഫോഴ്സ്. ഫിസിക്സിൽ ഫോഴ്സ് എന്നുള്ള വാക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ എല്ലാവർക്കും അറിയാം ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന്. എല്ലാവർക്കും അറിയാം, കാരണം ഫോഴ്സ് എന്നുള്ള പദം കൊണ്ടുവന്നത് തന്നെ സർ ഐസക് ന്യൂട്ടണാണ്. അപ്പോൾ അതുകൊണ്ട് ന്യൂട്ടണാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അറിയേണ്ട ഒരു വാല്യൂമാണ് അതിൻ്റെ ഡയമെൻഷൻ. അതും എല്ലാവർക്കും അറിയാം, MLT-2. പക്ഷേ അപ്പോഴും ബാക്കിയാണ്, മിസ് അത് എങ്ങനെയാണ് വന്നത്? അതിൻ്റെ മാത്രമല്ല, നമ്മുടെ ഫിസിക്സിലുള്ള എല്ലാ ക്വാണ്ടിറ്റീസിനും നമ്മൾ പൊതുവേ പറയുന്ന പേര് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാണ്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് യൂണിറ്റ് അറിയുന്നത് പോലെ തന്നെ നമ്മൾ അറിയേണ്ട ഒരു വാക്കാണ് ഡയമെൻഷൻ. അപ്പോൾ ഇത് വളരെ നിസ്സാരം, അതിനുള്ള കുറുക്കുവഴി എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം, എങ്ങനെ കിട്ടാൻ പറ്റും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഡയമെൻഷൻ എന്നുള്ളത് ഇതാ, ഇത്ര വലിയൊരു സെൻറ്റൻസാണ്. ഡെഫനിഷൻ അവിടെ നിൽക്കട്ടെ, നമുക്കതിലേക്ക് വരാം. അതിന് തൊട്ട് മുമ്പ് നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. F=ma എന്ന് നമുക്കറിയാം, ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഇക്വേഷൻ രൂപത്തിൽ എഴുതിയാൽ ഇങ്ങനെയാണ്, F=ma. ഇനി ഇതിൻ്റെ ഡയമെൻഷൻ എന്താണെന്നാണ് ചോദ്യം. ഡയമെൻഷൻ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കാണാനും ഈ മൂന്ന് വഴികൾ കൂടിയേ തിരുവറ വഴിയില്ല. ഒന്നാമത്തെ വഴി, ആ ഇക്വേഷൻ ഏതാണെന്ന് അറിയണം. അതിപ്പോൾ നമുക്ക് തൽക്കാലം അറിയാം, F=ma അവിടെ ഇരിക്കട്ടെ. അടുത്തത്, ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ ഏതൊക്കെയാണ്? അപ്പോൾ എം എന്ന് പറഞ്ഞ ആരാണെന്ന് അറിയണം. എം എന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല. എം ആരാണ്? മാസ് നമുക്കറിയാം. എ ആരാണ്? ആക്സിലറേഷൻ നമുക്കറിയാം. അവരുടെ ഡയമെൻഷനും കൂടെ അറിയണം. ഈ ഇതിലുള്ള ക്വാണ്ടിറ്റീസ് ആരാണോ അവരുടെ ഡയമെൻഷൻ അറിയണം. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഏതാണോ ഫോഴ്സാണ് കാണേണ്ടതെങ്കിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ അതറിഞ്ഞു. രണ്ട്, അതിലെ ക്വാണ്ടിറ്റീസ് എന്താണോ അതിൻ്റെ ഡയമെൻഷൻ അറിയണം. മൂന്നാമത്തതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം, ലോ ഓഫ് ഇൻഡിസസ്. ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റുന്നത്. കാരണം ഇവിടെ പവർ വെച്ചിട്ടുള്ള കളിയാണ്. ദാ അവിടെ ഒരു വാക്കുണ്ട്, പവേഴ്സ്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ പവറിൻ്റെ ഒരു കളിയുണ്ട് ഇവിടെ. അതിന് ഈ പവറിൻ്റെ നിയമങ്ങളും അറിയണം. ഇത് നോക്കുക, എല്ലാത്തിനും പവറുണ്ട്. A^(m)(a^n)=(a^(m+n). A^(m)/(a^m-n). അടുത്തത്, 1/(x)(n)=(x)-n). x^0 1. ഇതൊക്കെ നമ്മൾ ഹൈസ്കൂൾ തലത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊന്ന് ഓർത്തെടുത്താൽ മതി, ഒക്കെ ഒന്ന് പൊടി തട്ടി ഒന്ന് എടുത്താൽ മതി. ഓക്കെ, ഇത് വേണം. ഇത് നമ്മൾ തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഈ കാര്യങ്ങളും കൂടെ വേണം. നമുക്കറിയാം 7 ക്വാണ്ടിറ്റീസ് ബേസ് ക്വാണ്ടിറ്റീസ് അഥവാ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് SI സിസ്റ്റത്തിൽ. അതാണ് ഫസ്റ്റ് ഫോക്കസ് ഏരിയ, അത് മാത്രമേ അവിടെ പഠിക്കുന്നുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട 4 പേരുടെ ഡയമെൻഷൻ അറിയണം. എളുപ്പമല്ലേ ഓർക്കാൻ? ലെങ്ത്തിന് L, മാസിന് M, Tക്ക് ടൈം, കറണ്ടിന് ആംപിയറാണ്. C ഒന്നും കയറി എഴുതരുത്. ഇലക്ട്രിക് കറണ്ട് ആംപിയർ, ക്യാപിറ്റൽ A. ഈ ചതുരങ്ങൾ കാണിക്കുന്നത്, സ്ക്വയർ ബ്രാക്കറ്റ്സ് കാണിക്കുന്നത് ഡയമെൻഷൻ ഓഫ് എന്നാണ് അർത്ഥം. വെറുതെ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാൽ ഓർത്തോളണം, ഡയമെൻഷൻ ഓഫ്. ഉള്ളിൽ L കണ്ടാൽ അത് ആരുടെയാ? ലെങ്ത്തിൻ്റെ. M കണ്ടാൽ മാസിൻ്റെ. T കണ്ടാൽ ടൈമിൻ്റെ. ടെമ്പറേച്ചർ അല്ല, തെറ്റിപ്പോവരുത്, ടൈമിൻ്റെ. ടെമ്പറേച്ചറിൻ്റെ ക്യാപിറ്റൽ K ആണ് കേട്ടോ. ഇലക്ട്രിക് കറണ്ട് ക്യാപിറ്റൽ A. ഇത്രയും 4 പേരുണ്ടേ തന്നെ നമ്മുടെ ഒരുവിധം കാര്യങ്ങളൊക്കെ വർക്കാവും, അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ വർക്കാവും. അപ്പോൾ ഈ 3 സംഭവങ്ങളും, ഇതാണ് ആ സ്റ്റെപ്സ് മറന്നു പോകരുത്,
ഇക്വേഷൻ, ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ, ലോ ഓഫ് ഇൻഡിസസ്. ഇതാണ് ലോ ഓഫ് ഇൻഡിസസ്. ഇത്രയൊന്ന് നോട്ട് ചെയ്തു ആദ്യം. അപ്പോൾ തുടങ്ങേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് നമ്പർ 1, എഫ് സമം എം എ. അതാണ് ആദ്യം എഴുതേണ്ട കാര്യം. എഴുതി ഇനി ഇവരുടെ ഓരോരുത്തരുടെയും ഡയമെൻഷൻ അറിയണം. മാസിൻ്റെ ഡയമെൻഷൻ, ഡയമെൻഷൻ ഓഫ് മാസ്. ഇതിൻ്റെ അർത്ഥം എന്താ? സ്ക്വയർ ബ്രാക്കറ്റ് കണ്ടാൽ ഡയമെൻഷൻ ഓഫ് എന്ന് ഓർത്തോളാം. അപ്പോൾ ഡയമെൻഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം. അവിടെ എഴുതിയിട്ടുണ്ട്. ഇതാ ഇത് ക്ലിയറായി, സംഭവം റെഡി. പക്ഷേ ഇതെന്താ സംഭവം? ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ ഇതറിയില്ല. അപ്പോൾ വീണ്ടും ആ പഴയ സ്റ്റെപ്പിലേക്ക് പോകണം. ആക്സിലറേഷന് ഡയമെൻഷൻ എന്താണെന്നറിയണമെങ്കിൽ ഇതേപോലെ ആക്സിലറേഷൻ ഒരു ഇക്വേഷനുണ്ട്, അതറിയണം. അപ്പോൾ എന്താണ് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്നറിയോ? വെലോസിറ്റി ബൈ ടൈം. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ വെലോസിറ്റി ബൈ ടൈമാണ്. അപ്പോൾ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ കാണാൻ എന്ത് ചെയ്യണം? വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഹരിക്കണം ടൈമിൻ്റെ ഡയമെൻഷൻ. ഇതാണ് വഴി. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം ബാക്കി, മിസ്സ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ എവിടെ നിന്ന് കിട്ടും? അപ്പോൾ വീണ്ടും എഴുതുന്നു, വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ത്? അതിന് വീണ്ടും അടുത്ത ചോദ്യം, എന്താണ് മിസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ? ഇവിടെ എങ്ങനെ നമുക്ക് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്ത്? വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ വീണ്ടും വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താ? ഓക്കെ, വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എങ്ങനെ കിട്ടും? ഡയമെൻഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ഡയമെൻഷൻ ഓഫ് ടൈം. ഇവിടെ വരെ എത്തി. അപ്പോൾ നോക്കിയാൽ നമ്മൾ വന്ന റൂട്ട് എങ്ങനെയാണെന്ന്. നമുക്ക് വേണ്ടത് എയുടെ ഡയമെൻഷൻ ആയിരുന്നു. എയുടെ ഡയമെൻഷൻ അറിയാത്തതുകൊണ്ട്, എയുടെ ഡയമെൻഷൻ എന്താ? എയുടെ ഡയമെൻഷൻ അറിയണമെങ്കിൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ അറിയണം. ഇനി വെലോസിറ്റിയുടെ ഡയമെൻഷൻ അറിയണമെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ടൈമിൻ്റെയും ഡയമെൻഷൻ അറിയണം. അപ്പോൾ എന്താ ഉദ്ദേശം? വെലോസിറ്റിയുടെ ഡയമെൻഷൻ അറിയാൻ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ അറിയാം. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നീളമാണ്, ലെങ്ത്താണ്. അപ്പോൾ കിട്ടി ഉത്തരം. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ എന്ത് കിട്ടി? എൽ. ഇനി ടൈമിൻ്റെ ഡയമെൻഷൻ എന്താണ്? ടൈമിൻ്റെ ഡയമെൻഷൻ എന്താ അവിടെ എഴുതി വച്ചിരിക്കുന്നു? ക്യാപിറ്റൽ ടി. അപ്പോൾ എന്തെഴുതി? ക്യാപിറ്റൽ ടി. ഇത് രണ്ടും നമുക്കറിയേണ്ട ഇൻഫർമേഷൻസാണ്, നമുക്കറിയാമായിരുന്നു. ഇത് രണ്ടും കിട്ടി എഴുതി. ഇനി അതിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ. അപ്പോൾ എന്ത് കിട്ടി? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെത് എല്, ടൈമിൻ്റെത് ടി. ഇനിയാണ് ഇൻഡിസസ് ഇട്ടുള്ള കളി. ഇങ്ങനെ എഴുതുമ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ പവറും 1 ആണ്, ഇതിൻ്റെ പവറും 1 ആണ്. 1 ആണെങ്കിൽ നമ്മൾ എടുത്ത് പറയാറില്ല. ഇപ്പോൾ എക്സ് പവർ 0 1 ആണ്. പക്ഷേ എക്സ് പവർ 1 = x എന്ന് തന്നെയാണ് എഴുതുക. അവിടെ നമ്മൾ പവർ 1 ആണെങ്കിലും അത് കാണിക്കാറില്ല, എക്സ് എന്ന് മാത്രമേ എഴുതാറുള്ളൂ. അതിൻ പ്രകാരം ഇതിൻ്റെ പവർ 1 ഇതിൻ്റെ പവർ 1. ഇനിയാണ് അടുത്ത ആൾ. ഇതാ ഈ ആൾ, ഇത് അടിയിലുള്ള ആൾ എൻ ആണ്. മേലെ പോയപ്പോൾ അതെന്തായി? മൈനസ് n. ഇതിപ്പോൾ അടിയിലല്ലേ കിടക്കുന്നത്, 1 by എന്ന് പറഞ്ഞാൽ ഇത് ഡിനോമിനേറ്ററാണ്. ഈ ഡിനോമിനേറ്ററിലുള്ള ആൾ ന്യൂമറേറ്ററിൽ പോകുമ്പോൾ ഇവിടുത്തെ പ്ലസ് എൻ എന്തായി? ഇവിടെ എത്തുമ്പോൾ മൈനസ് എൻ. അതുപോലെയല്ലേ ഇതൊന്ന് നോക്കിയേ. ഇതിൻ്റെ സ്ഥാനത്ത് എക്സിനെ സങ്കല്പിക്കുക, ഇതിൻ്റെ സ്ഥാനത്ത് എന്നിനെ സങ്കല്പിക്കുക. അപ്പോൾ ഈ കക്ഷി മുകളിൽ പോകുമ്പോൾ എന്ത് വരും? എക്സ് പവർ -1 എന്ന് വരണം. അപ്പോൾ ഈ കക്ഷി എങ്ങനെ വരും? എങ്ങനെ വരണം? എൽ പവർ 1 ഉം ഇത് മുകളിൽ പോയി ടി പവർ -1 ഉം. അടിപൊളി. അപ്പോൾ ഇത് ആരുടെ ഡയമെൻഷനാണ്? എൽ പവർ 1 എന്നുള്ളത് നമ്മൾ പൊതുവെ പറയാറില്ല. എൽ ടി പവർ -1. അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? എൽ ടി പവർ -1. കിട്ടിയോ? ഇതുകൊണ്ട് തീർന്നില്ല. ഇത് വെലോസിറ്റിയുടെ ആയിട്ടുള്ളൂ, നമുക്ക് ആക്സിലറേഷനാണ് വേണ്ടത്. അപ്പോൾ എന്തിട്ട് കൊടുക്കണം? ഈ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്തിട്ട് കൊടുക്കണം? എൽ ടി പവർ -1.
കിട്ടിയോ? ഡിവൈഡഡ് ബൈ ടി. ടി വീണ്ടും ഞാൻ പറഞ്ഞു, ടി പവർ വൺ ആണ്. എഴുതുന്നില്ലെങ്കിലും ടി പവർ വൺ ആണ്. ഇതേപോലെ ഇത് എക്സ്, ഇത് എൻ. എക്സ് പവർ എൻ മുകളിൽ പോകുമ്പോൾ ഇത് മുകളിലോട്ട് പോവാണ്. ഇത് മുകളിലോട്ട് പോയാൽ എന്ത് വരും? എന്ത് വരും? ടി പവർ ഇ മൈനസ് വൺ ഒന്നും കൂടെ അവിടെ വന്നു, മൈനസ് വൺ. ടി പവർ മൈനസ് വൺ. അപ്പോൾ അടുത്ത ഇൻഡിസസ് ഇപ്പം ഞാൻ ഏതാ ഉപയോഗിച്ചത്? ഇതാ ഉപയോഗിച്ചത്. ഇനി അടുത്ത ആളെ ഉപയോഗിക്കാൻ പോവുക. അടുത്ത ആളേതാ? എ റേസ് ടു എം, എ റേസ് ടു എൻ. ഇതിപ്പോൾ എമ്മും എൻ ഒരേ വാല്യൂ ആണ്, പക്ഷെ ഒരേ വാല്യൂ ആയിക്കൊള്ളുന്നില്ല. എയും എയും ഒരേ വാല്യൂ ആണ്. എ റേസ് ടു എം, എ റേസ് ടു എൻ, എ റേസ് ടു എം, എ റേസ് ടു എൻ. എന്താണ് സംഭവം? പറ എല്ലാം അവിടെ തന്നെ നിന്നോട്ടെ. എൽ ടി പവർ മൈനസ് വൺ പ്ലസ് മൈനസ് വൺ, രണ്ട് മൈനസ് വൺ കൂട്ടിയാൽ മൈനസ് ടു. അപ്പോൾ ആക്സിലറേഷന് ഡയമെൻഷൻ എന്ത് കിട്ടി? എൽ പവർ മൈനസ് ടു. ഇനി നമ്മൾ ഇവിടോട്ട് കൊടുത്താൽ പണി എളുപ്പമായി, കണ്ടോ? ആക്സിലറേഷന് ഡയമെൻഷൻ ഇവിടോട്ട് എഴുതിയാൽ മതി. ആക്സിലറേഷൻ ഡയമെൻഷൻ എന്താ? എൽ ടി പവർ മൈനസ് ടു. ഇതിനെ എം പവർ വൺ, എൽ പവർ വൺ എന്ന് വേണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ സീറോ ആണെങ്കിൽ എഴുതണം. എം പവർ സീറോ വൺ ആണ്, എൽ പവർ സീറോ വൺ ആണ്. അങ്ങനെയാണെങ്കിൽ ടി പവർ മൈനസ് ടു എന്ന് മാത്രം എഴുതിയാൽ മതി. പക്ഷേ നമ്മൾ വൺ ആണെങ്കിൽ സ്വതവേ എഴുതാറില്ല. ഇപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ, ഇതിപ്പോൾ എമ്മിൻ്റെ ഇൻറ്റു എ ആണ്. എയും ചെയ്തു കേട്ടോ, എം ഇൻറ്റു എ ആണ് ചെയ്തത്. അപ്പോൾ എം ഇൻറ്റു എ നമ്മൾ ചെയ്തു. എം ഇൻറ്റു എ എന്ന് പറയുന്നത് എഫ് ഐ. അപ്പോൾ ഇത് ആരുടെ ഡയമെൻഷനായിട്ട് കിട്ടി? ആദ്യം എം എന്ന് പറഞ്ഞു, എയും കൂടെ ഗുണിച്ചു. എ ഇത് ഇത്രയും ഭാഗം എ ആണ്. അപ്പോൾ എം എ എന്ന് പറയുന്നത് എം എൽ ടി പവർ മൈനസ് ടു. വന്ന വഴി പിടികിട്ടിയോ? കൺഫ്യൂഷനായോ? അപ്പം നമ്മൾ എം എ എന്നുള്ള ആൾ പഠിച്ചപ്പം നമ്മൾ ശരിക്കു പറഞ്ഞാൽ ആരുടെയൊക്കെ ഡയമെൻഷൻ പഠിച്ചു? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഡീഫോൾട്ടായിട്ട് പഠിച്ചു. എന്താ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ? എം എൽ ടി പവർ മൈനസ് ടു. ഇത് പഠിച്ചു, ശരിയല്ലേ? കൂടാതെ ആരുടെ ഡയമെൻഷൻ പഠിച്ചു? ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ പഠിച്ചു. അടുത്ത ആരുടെ പഠിച്ചു? വെലോസിറ്റിയുടെ ഡയമെൻഷൻ പഠിച്ചു. അപ്പോൾ സത്യത്തിൽ നമ്മൾ എത്ര പേരുടെ ഡയമെൻഷൻ ഇപ്പോൾ പഠിച്ചു? വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, മൂന്ന് ഡയമെൻഷൻസ് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പഠിച്ചു കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു ക്വാണ്ടിറ്റി അറിയാമെങ്കിൽ നമുക്ക് ബാക്കി ക്വാണ്ടിറ്റീസ് വഴിക്ക് വഴിയേ വന്നോളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എഴുതിയ വഴി, ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എഴുതാൻ ഫോഴ്സ് ഈക്വൽ ടു എം എ എന്ന് എഴുതി. പിന്നെന്താ ചെയ്തത്? എമ്മിൻ്റെ ഡയമെൻഷൻ ഓഫ് എഫ് എന്ന് സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതി. എമ്മിൻ്റെ ഡയമെൻഷൻ എഴുതി, എയുടെ ഡയമെൻഷൻ എഴുതി. എന്നിട്ട് നമ്മൾ കൂട്ടിച്ചേർത്ത് എഴുതി എഫിൻ്റെ ഡയമെൻഷൻ സമം എം എൽ ടി പവർ മൈനസ് ടു. ഇതിൻ്റെ പവർ വൺ ഒന്നും എഴുതണ്ട. പക്ഷേ ഇത് നമ്മൾ പഠിച്ചപ്പോൾ നമ്മുടെ മൈൻഡിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെക്കണം രണ്ട് പേരുടെ ഡയമെൻഷൻ. ഏത് ഉറക്കത്ത് ചോദിച്ചാലും പറയണം. ഇതാരുടെയാ? വെലോസിറ്റി എൽ ടി പവർ മൈനസ് വൺ. വേണമെങ്കിൽ വെലോസിറ്റി എന്ന് തന്നെ എഴുതി വെച്ചോട്ടോ, അതിന് കുഴപ്പമില്ല. ആക്സിലറേഷൻ എൽ ടി പവർ മൈനസ് ടു. ഇതൊക്കെ ഇനി ഏത് ഉറക്കത്ത് ചോദിച്ചാലും ഓർത്തോളണം. ഇതൊന്നും വിട്ട് കളയരുത്. ഇതൊക്കെ നമുക്ക് എപ്പോഴും പെറുക്കി പെറുക്കി എടുക്കേണ്ട ആവശ്യങ്ങളുണ്ട്. ഓക്കെ. പിന്നെ നമ്മളിപ്പോൾ അഡീഷണലായിട്ട് ഒന്നും കൂടെ പഠിച്ചു, അതും ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതട്ടെ. പഠിച്ചു കഴിഞ്ഞല്ലോ, പഠിച്ചു കഴിഞ്ഞൊക്കെ നമ്മളിവിടെ എഴുതി വയ്ക്കുകയാണ് എം എൽ ടി പവർ മൈനസ് ടു. ഇനി ഇതേത് ഉറക്കത്ത് ചോദിച്ചാലും അറിയണം. സമ്മതം? ചെയ്ത വഴിയാണിത്. ഇക്വേഷൻ എഴുതി, ഡയമെൻഷൻ ഓഫ് എഫ് എന്നെഴുതി, ഡയമെൻഷൻ ഓഫ് എം എന്നെഴുതി, ഡയമെൻഷൻ ഓഫ് എ എന്നെഴുതി, കൂട്ടി എഴുതി. ഫിനിഷ്ഡ്. അപ്പോൾ ഇതാണ് ഒരു കോമൺ സ്റ്റെപ്പ്. ഏത് ക്വാണ്ടിറ്റിക്ക് നമ്മൾ ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പിൽ കൂട്ടി എഴുതി. ഫിനിഷ്ഡ്. അവിടെ നിൽക്കട്ടെ. ഇനി നോക്കൂ, നമ്മൾ എഫ് നമുക്ക് പറഞ്ഞ് അറിയാമെങ്കിൽ, ഇത് നമുക്ക് അറിയാമെന്ന് വെച്ചോ, നമുക്ക് വേറെ ഏതെല്ലാം ഇക്വേഷൻസ് എളുപ്പം പഠിക്കാൻ പറ്റുമെന്ന് അറിയോ? ഏറ്റവും എളുപ്പമുള്ളൊരു ആളെ പറഞ്ഞുതരാം. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ്. ഏറ്റവും എളുപ്പം പറയാം. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റാണ്. അപ്പോൾ പുതിയൊരാളായി വർക്ക്. ഇപ്പം നമ്മൾ മൂന്ന് പേരെ പഠിച്ചിട്ടുണ്ട് കേട്ടോ.
ഒന്ന് രണ്ട് മൂന്ന്. ഇതിൻ്റെ മൂന്ന് സ്റ്റെപ്പ് ഇതാണ്. അതുപോലെ നാലാമത്തെ ആളാണ് വർക്ക്. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത് എഴുതാം, വർക്കിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ എളുപ്പമല്ലേ വഴി? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമ്മൾ പഠിച്ച്, നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെച്ചു. അപ്പോൾ അതങ്ങോട്ട് എടുത്തെഴുതി, എം എൽ ടി പവർ മൈനസ് ടു. ഡിസ്റ്റൻസ് അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് രണ്ടാണെങ്കിൽ ലെങ്ത്താണ്, അപ്പോൾ എല്ലുകൊണ്ട് ഗുണിക്കുക. ഇനിയാണ് നമ്മൾ തെറ്റിപ്പോണത്, തെറ്റിപ്പോണത് ഇനിയാണ്. ഇവിടെ നോക്കൂ, ഇത് എല്ലിൻ്റെ പവർ വൺ, ഇവിടെ വീണ്ടും എല്ലിൻ്റെ പവർ വൺ. ഏതാണ് നമ്മുടെ ലോ? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് വൺ, എൻ പ്ലസ് എൻ, സോറി എം പ്ലസ് എൻ. അപ്പോൾ എൽ പവർ വൺ ഇൻറ്റു എൽ പവർ വൺ ഈക്വൽ ടു എൽ പവർ വൺ പ്ലസ് വൺ. അപ്പോൾ എത്രയാണ് ഉത്തരം? എം, അങ്ങനെ തന്നെ എൽ സ്ക്വയർ വൺ പ്ലസ് വൺ ടി പവർ മൈനസ് ടു. ഇതാ പുതിയാണ്, കണ്ടോ? അപ്പോൾ വർക്കിൻ്റെ ഡയമെൻഷൻ കിട്ടി. മൂന്നാമത്തെ ആളാരാ? വർക്കിൻ്റെ ഡയമെൻഷൻ കിട്ടി. ഇനി വീണ്ടും നമുക്ക് വർക്ക് ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. അടുത്തൊരാൾ എഴുതി നോക്കാം, ഫോഴ്സ് വരുന്ന ആൾ തന്നെയാണ്. പ്രഷർ എന്ന് പറയുന്നത്, പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ. ഏരിയ വേണമെങ്കിൽ നീട്ടിയൊക്കെ എഴുതാട്ടോ, ഒക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് ചെറുതായി എഴുതുക. ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ എങ്ങനെ എഴുതും? പ്രഷറിൻ്റെ ഡയമെൻഷൻ സമം ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ബൈ ഏരിയയുടെ ഡയമെൻഷൻ. ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഇതിൻ്റെ അർത്ഥം ഇതാണ്, പ്രഷറിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ടു ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ബൈ ഏരിയയുടെ ഡയമെൻഷൻ. ഇത് അടുത്ത ആൾ, അഞ്ചാമത്തെ ആൾ. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ, എം എൽ ടി പവർ മൈനസ് ടു. ഇതിന് ഏത് ഉറക്കത്ത് ചോദിച്ചാലും പറഞ്ഞോളാം കേട്ടോ, എം എൽ ടി പവർ മൈനസ് ടു. ഏരിയ, ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് ഒന്ന് ആലോചിച്ചാൽ പെട്ടെന്ന് കിട്ടും, മീറ്റർ സ്ക്വയർ അല്ലേ. അപ്പോൾ രണ്ട് ലെങ്ത് അല്ലേ, അപ്പോൾ ഡയമെൻഷൻ എന്ത് വരും? എൽ സ്ക്വയർ. ഇനിയും തെറ്റിക്കളയരുത്, ഇവിടെ ഡയമെൻ ഇതിൻ്റെ പവർ വൺ ഇതിൻ്റെ പവർ ടു. അപ്പോൾ ഏതാണ്? എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ ഈക്വൾ ടു എ റേസ് ടു എം മൈനസ് എൻ മൈനസ്. അപ്പോൾ ഇതെന്താ വരിക? ആലോചിക്കേ, എം എൽ വൺ മൈനസ് ടു. ഇതാ ഇതാണ്, ഇത് മോളിൽ പോവല്ലേ. അപ്പോൾ വൺ മൈനസ് ടു ടി പവർ മൈനസ് ടു. അപ്പോൾ എന്താണ് ആൻസറ് പറഞ്ഞോ? പ്രഷറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം എൽ വൺ മൈനസ് ടു. എന്താണത് വരിക? മൈനസ് വൺ ടി പവർ മൈനസ് ടു. ഇത് അടുത്ത ആൾ, ഇയാളാരാ? പ്രഷർ. അപ്പോൾ നോക്കൂ, നമുക്ക് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ അറിയാമെങ്കിൽ എളുപ്പത്തിൽ ഏതൊക്കെ എഴുതാം? പ്രഷർ എഴുതാം, വർക്ക് എഴുതാം. മനസ്സിലായോ? എളുപ്പമല്ലേ ഇതൊക്കെ? ഇനി ഇതേപോലെ ഈ സെയിം ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ഈ ഡയമെൻഷൻസ് അറിയാമെങ്കിൽ നമുക്ക് വേറെ ആളുകളെയും എഴുതാം. മറ്റൊരാളാവട്ടെ, ആറാമത്തെ ആൾ. മൊമെൻറ്റം, മൊമെൻറ്റം, മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. ഇത്ര ഇക്വേഷൻസ് നമുക്കറിയണം കേട്ടോ, ഇത്ര ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു വെക്കുകയല്ലാതെ നമുക്ക് ഇത് എഴുതാൻ ബുദ്ധിമുട്ടാണ്. മൊമെൻറ്റം മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. നമ്മൾ ഓൾറെഡി വെലോസിറ്റി ഇവിടെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നേരെ അങ്ങ് എഴുതിയാൽ മതി. എങ്ങനെ എഴുതാം? മൊമെൻറ്റം പി ആണ്. ഡയമെൻഷൻ ഓഫ് മൊമെൻറ്റം ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് മാസ് ഇൻ ടു ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി. എത്രയായിരിക്കും ഉത്തരം? നേരെ എഴുതിയാൽ മതിയല്ലോ. ക്യാപിറ്റൽ എം. എന്താ ക്യാപിറ്റൽ എം വരുന്നത്? മാസ്. വെലോസിറ്റി എൽ ടി പവർ മൈനസ് വൺ. അപ്പം എന്ത് കിട്ടി? മൊമെൻറ്റം കിട്ടിയോ? മൊമെൻറ്റം എൽ ടി പവർ മൈനസ് വൺ. വെലോസിറ്റി അറിയാമെങ്കിൽ ഉള്ള സൗകര്യങ്ങളാണ് പറഞ്ഞത്. ആക്സിലറേഷൻ അറിയാമെങ്കിൽ നമുക്കുള്ള സൗകര്യം എം എ എളുപ്പമായി. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഇക്വേഷൻ അറിയാമെങ്കിൽ ആ ഇക്വേഷനിൽ നിന്ന് ആ
ഫോർമുല ഏതാന്ന് കണ്ടെത്തി ആ ഫോർമുലയിലേക്ക് അവരവരുടെ ഡയമെൻഷൻസ് കൊടുത്തു കൊടുത്ത് ഒടുവിൽ ഇൻഡിസസും കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് ഫൈനൽ ഇക്വേഷനിലേക്ക് എത്തുക. അപ്പോൾ നോക്കിയേ, നമുക്കിവിടെ കുറച്ച് വാല്യൂസ് കിട്ടിയില്ലേ? ഏതൊക്കെയാ? എൽ ടി പവർ മൈനസ് 1, എൽ ടി പവർ മൈനസ് 2, എം എൽ ടി പവർ മൈനസ് 2, 3. നാലാമത്താണ് എം എൽ സ്ക്വയർ ടി പവർ മൈനസ് 2. നാലാമത്താള്, അഞ്ചാമത്താള് എം എൽ പവർ മൈനസ് 1 ടി പവർ മൈനസ് 2. ആറാമത്താള് എം എൽ ടി പവർ മൈനസ് 1, എം എൽ ടി പവർ മൈനസ് 1. ഇവരൊക്കെ ഒന്ന് തുറിച്ചു നോക്കിയേ. ഞാൻ ഈ പറഞ്ഞ ആളുകളെയൊക്കെ ഒന്ന് തുറിച്ചു നോക്കാം. അവർക്കൊക്കെ നമുക്ക് മനസ്സിലാവുന്ന പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിച്ച ആരൊക്കെയാണ്? മാസ്, ടൈം, ലെങ്ത്. ഞാൻ ഇലക്ട്രിക് കറണ്ട് ആമ്പിയറും കൂടെ പറഞ്ഞിരുന്നു, പക്ഷേ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ ബേസ് ക്വാണ്ടിറ്റികളുടെ പവറുകൾ എന്താണ്? പവർ നോക്കുക. ഇവിടെയൊക്കെ എമ്മിന്, ഇത് രണ്ടിനും എമ്മിന് പവർ സീറോയാണ്. എമ്മിന് പവർ ഇല്ല, എം എഴുതിയിട്ടില്ലല്ലോ ഇവിടെ, എം എന്നുള്ള ആളില്ല. അപ്പോൾ വെലോസിറ്റിക്കും ആക്സിലറേഷൻ എം എന്നുള്ള ആളേ ഇല്ല. അപ്പോൾ അവിടെ എം വേണ്ട, ബാക്കിയുള്ള രണ്ട് പേര്. അടുത്തത്, ഇവിടെ എം വന്നു, ഇവിടെ എമ്മിൻ്റെ പവർ 1 ആണ്. ഇവർക്ക് രണ്ടിനും എമ്മിൻ്റെ പവർ 0 ആണ്. ഇനി ഇവിടെ നോക്കാം, എമ്മിൻ്റെ പവർ 1, ഇവിടെ എമ്മിൻ്റെ പവർ 1, ഇവിടെ എമ്മിൻ്റെ പവർ 1, ഇവിടെ എമ്മിൻ്റെ പവർ 1. അപ്പം ചില സ്ഥലത്ത് എമ്മിൻ്റെ പവർ 0 ആണ്, ചില സ്ഥലത്ത് എമ്മിൻ്റെ പവർ 1 ആണ്. അടുത്തത് ടിയെക്കുറിച്ച് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ടിയുടെ പവർ മൈനസ് 1, മൈനസ് 2, മൈനസ് 2, ഇവിടെ മൈനസ് 2, മൈനസ് 1, മൈനസ് 2. അപ്പോൾ ടിയുടെ പവർ എല്ലായിടത്തും ഉണ്ട്, മൈനസ് 1 ഉണ്ട്, മൈനസ് 2 ഉണ്ട്. അടുത്തത് എല്ലിനെ കുറിച്ച് ചിന്തിക്കാം. എല്ലിൻ്റെ പവർ ഇവിടെ രണ്ടും 1, ഇവിടെ 1, ഇവിടെ എല്ലിൻ്റെ പവർ മൈനസ് 1, ഇവിടെ 1, ഇവിടെ എല്ലിൻ്റെ പവർ 2 എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാ പവേഴ്സ്, ഇവരുടെ എല്ലാ പവേഴ്സ് മാറി വരാം. ആ പവേഴ്സിനെ പലതരത്തിൽ അറേഞ്ച് ചെയ്യുമ്പം ക്വാണ്ടിറ്റീസ് മാറി. തിരിച്ചു പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഈ ആറ് പേരുടെ പേരും ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഫിസിക്സിൽ നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റീസ്, അത്രമാത്രം. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, ദ ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദ പവേഴ്സ്. എന്താണ് താരം? ഈ എം ടി എൽ എന്നുള്ളതല്ല താരം, ഈ പവറിനാണ് പ്രാധാന്യം. അവരുടെ പവർ എന്താണ്? ടു വിച്ച് ദ ബേസ് ക്വാണ്ടിറ്റീസ് അഥവാ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാ? മാസ്, ടൈം, ലെങ്ത്, ഇലക്ട്രിക് കറണ്ട്, ഇല്യൂമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, പിന്നെന്താ വരും കൂടെ, ടെമ്പറേച്ചർ. ഇവരെല്ലാം റേസ് ചെയ്ത് കഴിയുമ്പം ആർ റേസ്ഡ്, റേസ്ഡ് എന്നല്ലേ പറയുക? എം റേസ് ടു 1, എൽ റേസ് ടു മൈനസ് 1, ടി റേസ് ടു മൈനസ് 2, അതാണ് റേസ്ഡ് എന്ന് പറയുന്നത്. റേസ്ഡ് ടു റെപ്രസെൻ്റ് ദ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ എം എ എന്ന് എഴുതിയാൽ അതിൻ്റെ ഇക്വേഷനാണ്. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് എഴുതിയിട്ട് ഈ വാല്യൂ എഴുതിയാൽ, എം എൽ ടി പവർ മൈനസ് 2 എന്ന് എഴുതിയാൽ, ഫോഴ്സ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനായി മാറുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. എഫ് ഈക്വൾ ടു എം എ എന്ന് പറയുമ്പോൾ ഫോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് കിട്ടിയതെങ്കിൽ, എഫ് ഈക്വൾ ടു എം എൽ ടി പവർ മൈനസ് 2 എന്നെഴുതുമ്പോൾ അത് എഫ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനാണ്. കിട്ടിയല്ലോ. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ കമൻറ്റിൽ ഇട്ടോളൂ കേട്ടോ. 99 ക്ലിയറായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്താ 3 സ്റ്റെപ്പ് പ്രൊസീജിയർ? നമ്പർ 1, ഫോർമുല.
നമ്പർ ടു, ആ ഫോർമുലയിലുള്ള ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ അറിയണം. മൂന്ന്, അത് എഴുതിക്കഴിഞ്ഞാൽ ലോ ഓഫ് ഇൻഡിസസ്, ഇത് ലോ ഓഫ് ഇൻഡിസസ് ഉപയോഗിച്ചതാണ്, ഇവിടെയും നമ്മൾ ലോ ഓഫ് ഇൻഡിസസ് ഉപയോഗിച്ചതാണ്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ലോ ഓഫ് ഇൻഡിസസ് ഉപയോഗിച്ച് അതിനെ ചുരുക്കി എഴുതണം. ഇതാണ് ലോ ഓഫ് ഇൻഡിസസ്, ഇത് ഉപയോഗിച്ച് അതിനെ ചുരുക്കി എഴുതണം. ചുരുക്കി എഴുതുമ്പോൾ പ്രധാനമായിട്ട് ഉണ്ടാവുന്ന മൂന്ന് പേരായിരിക്കും എം ടി എൽ ഓർ എം എൽ ടി, അത്യപൂർവം ആംബിയറോ കെൽവിനോ കാൻഡിലിയോ മോളോ വരാം. വളരെ വളരെ 1%, ബാക്കി 98%ലും ഈ മൂന്നാളുകളായിരിക്കും ഉണ്ടാവുക. അപ്പം ഇവരുടെ പവറുകളായിട്ട് എഴുതലാണ് ഡയമെൻഷൻ. കിട്ടിയോ? ക്ലിയർ? ഡയമെൻഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, സഡൻ ബ്രേക്ക് ഇട്ട് നിർത്താൻ പറ്റില്ല. അതിൻ്റെ കൂടെ ഡീഫോൾട്ടായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഈ വരുന്ന ഹയർ സെക്കൻഡറി എക്സാമിനേഷന് നിർബന്ധമായും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു വാക്കായിരിക്കും പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്നാവാം, അല്ല എങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഉപയോഗിച്ച് ഇതുപോലെ ഏതെങ്കിലും ഒരു ചോദ്യം ഡയമെൻഷണലി കറക്റ്റ്. എന്താണ് വാക്ക്? എന്താണ് വാക്ക്? കറക്റ്റ് എന്നല്ല, ഡയമെൻഷണലി. ഇത് ഡയമെൻഷൻ എന്നുള്ള വാക്കിവിടെ ഉണ്ട്, ഡയമെൻഷണലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ ചോദിച്ചിട്ടില്ല, ഡയമെൻഷണലി കറക്റ്റ്. ആ വാക്ക് ശ്രദ്ധിച്ചോളാം. എന്താണ് ആ വാക്ക്? ഡയമെൻഷണലി കറക്റ്റ്. ഇങ്ങനൊരു ചോദ്യം നമ്മൾ പ്രതീക്ഷിച്ചോളാം, 2 മാർക്സ് 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. അപ്പോൾ അവിടെ ആദ്യം ചോദിക്കും എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഇപ്പം നമ്മൾ കൊറോണ കാലഘട്ടത്തിൽ പേപ്പർ നോക്കുന്ന ഏറ്റവും ചൂട് പിടിച്ച ഒരു വാർത്ത പറയട്ടെ, സ്റ്റേറ്റ്മെൻറ്റിനും ഇക്വേഷനും ഒരേ മാർക്കാണ് കൊടുക്കുന്നത്. 120 മാർക്കിൽ 117 118 വരെ കിട്ടിയവരുമുണ്ട്, 0 കിട്ടിയവരുമുണ്ട്. 120 മാർക്കുണ്ടായിരുന്നു, 45 ചോദ്യമുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു വിക്ടേഴ്സ് ക്ലാസ്, ഏതെങ്കിലും ഒരു വാട്സപ്പോ ഗൂഗിൾ മീറ്റോ, ഏതെങ്കിലും ഒരു ക്ലാസ് അല്പമൊരു ഇഷ്ടത്തോടുകൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ പോലും 1 മാർക്കോ 4 മാർക്കോ 5 മാർക്കോ എങ്കിലും കിട്ടില്ലേ? 0, 1 ആ മാർക്ക് വരെ എൻ്റെ കൈകൊണ്ടിട്ടതാണ്, ഒന്നുമില്ല പേപ്പറിൽ. അപ്പം അതുകൊണ്ട് പറയുകയാണ്, ഇതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഞാൻ മനഃപൂർവ്വം പറയുന്നില്ല, ചെയ്ത് കാണിക്കാം. സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഞാനിത് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താ? ഈ സ്ക്വയർ ബ്രാക്കറ്റ് എന്തിനു സൂചിപ്പിക്കുന്ന? ഡയമെൻഷൻ ഓഫ്. LHS left hand side, dimension of right hand side. സാധാരണ ഇത്രയും കാലം നമ്മൾ പേപ്പറിൽ 2 മാർക്ക് ഇടുന്നത് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യുമ്പോഴാണ്. എന്താണ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്? ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ഡയമെൻഷൻ ഓഫ് ഈച്ച് ടേം ഓൺ ദ LHS ആൻഡ് RHS ഷുഡ് ബി ദ സെയിം. ഇതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ ഇടുന്ന സാധാരണ മാർക്ക്. അതൊക്കെ വിഴുങ്ങി, ഞാനത് വിഴുങ്ങി, കാരണം ഈ പേപ്പർ നോക്കിയിട്ട് ഞാനങ്ങ് വിഴുങ്ങി. അതിനെന്നിട്ട് ചുരുക്ക രൂപത്തിൽ നിങ്ങൾക്ക് തരികയാണ്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് കണ്ടാൽ ദൈവത്തെ ഓർത്തത് അത് എഴുതി വയ്ക്കുക. ഡയമെൻഷൻ ഓഫ് എന്നുള്ളതിനാണ് ഈ സ്ക്വയർ ബ്രാക്കറ്റ്, മറക്കരുത്, വിഴുങ്ങരുത്. LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ് RHS റൈറ്റ് ഹാൻഡ് സൈഡ്. ഇത്ര നിങ്ങൾ എഴുതിയാൽ 2 മാർക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരും, വേറെ ആരും തന്നിട്ടില്ലെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ്. കാരണം 0 വെട്ടി കളിക്കണ്ടല്ലോ, 2 എങ്കിലും ഇടാലോ. ഓക്കെ, എന്തായാലും ഈ ചോദ്യം ഉണ്ടാവും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ചോദ്യങ്ങളാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ LHS എന്ന് പറയുന്നത് ഇത് ഈക്വൽ സൈൻ, ഇതാണ് LHS, ഇതാണ് RHS. LHS RHS ഇവിടെയും LHS RHS ഇവിടെയൊക്കെ 2 സൈഡിലും ഓരോ ടേമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ നമ്മൾ വാശി പിടിക്കരുത്, ഒരു ടേമേ ഉണ്ടാവുള്ളൂ നമ്മൾ വാശി പിടിക്കരുത്, ഒന്നിലധികം ടേം ഉണ്ടാവാം. അപ്പോൾ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ തുല്യമായിരിക്കണം, അങ്ങനെയുള്ള ടേംസിനെ നമുക്ക് കൂട്ടാനും കിഴിക്കാനും ഒക്കെ പറ്റുള്ളൂ, അതാണ് അതിൻ്റെ നിയമം. അതിലേക്ക് വരാം. ഇപ്പോൾ തൽക്കാലം ഇടതുവശത്തും വലതുവശത്തും ഓരോ ടേമേ ഉള്ളൂ എന്ന് വിചാരിക്കാം.
അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത്? ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ സെയിം ആണെങ്കിൽ ഡയമെൻഷനലി കറക്റ്റ്, അല്ലെങ്കിൽ ഡയമെൻഷനലി റോങ്. ഓക്കെ, ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചെക്കിംഗ് ആണ്, നമ്മൾ എന്താ ചെയ്യുന്നത്? ചെക്കാണ് കേട്ടോ, ഓരോന്നും ചെക്ക് ചെയ്യാണ്. എന്താ ചെക്ക് ചെയ്യുന്നത്? എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് ആണോ നോട്ട് ഈക്വൽ ടു ആർ എച്ച് എസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഈക്വൽ ടു ആണെങ്കിൽ കറക്റ്റ്, നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ റോങ്. ചെക്ക് ചെയ്യാം. അപ്പോൾ എൽ എച്ച് എസിൻ്റെ ഡയമെൻഷൻ ഇതാ ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നു കേട്ടോ. ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് ഈക്വൽ ടു ബ്രാക്കറ്റിൽ ഹാഫ് എം വി സ്ക്വയർ. ഇതാണ് എൽ എച്ച് എസ്. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത, കോൺസ്റ്റൻസിന് ഡയമെൻഷൻ ഇല്ല, നോ ഡയമെൻഷൻ. അപ്പോൾ കോൺസ്റ്റൻറ്റിനെ അങ്ങ് മറന്നു കളഞ്ഞേക്കുക, കോൺസ്റ്റൻറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട, ഡയമെൻഷൻ ഇല്ല. ബാക്കിയുള്ളവരുടെ എഴുതിയാൽ മതി. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എം വി സ്ക്വയർ എഴുതിയാൽ മതി. എം എന്താണ്? മാസ്. വി എന്താ? വെലോസിറ്റി. അതൊക്കെ തരൂ കേട്ടോ, ഇങ്ങനെയൊക്കെ എഴുതുകയാണെങ്കിൽ മാസും വെലോസിറ്റിയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടാവും. വി വെലോസിറ്റി, വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഇപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ, ട്ട എൽ ടി പവർ മൈനസ് വൺ. പക്ഷേ മറക്കരുത് വി സ്ക്വയർ ഉണ്ട്, അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ഇടണം, സ്ക്വയർ ഇടണം. അപ്പോൾ ഇതെങ്ങനെ വരും? എം അവിടെ തന്നെ ഉണ്ട്, എൽ പവർ ടു എൽ സ്ക്വയർ, ഇനി ടി പവർ മൈനസ് വൺ ഹോൾ സ്ക്വയർ എന്നുണ്ട്. അപ്പോൾ ഒരു ഇൻഡിസസും കൂടെ നിയമം വരും, എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം എൻ. അതുകൂടെ ആവശ്യം വരും, ഇങ്ങനെ ഒരു ഇൻഡിസസും കൂടെ വരും, എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ. അപ്പോൾ മൈനസ് വൺ ഇൻറ്റു ടു, അപ്പോൾ എത്ര കിട്ടും? മൈനസ് വൺ ഇൻറ്റു ടു എന്ത് കിട്ടും? എം എൽ സ്ക്വയർ ടി പവർ മൈനസ് ടു എന്ന് കിട്ടും. ഇതാണ് എൽ എച്ച് എസിൻ്റെ ഡയമെൻഷൻ, ഇത് എൽ എച്ച് എസിൻ്റെ ഡയമെൻഷൻ. ഇതേ വിധത്തിൽ ആർ എച്ച് എസിൻ്റെ ഡയമെൻഷൻ ഇത് ഇവിടെ തന്നെ എഴുതാം. ആർ എച്ച് എസിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എം ജി എച്ച്. എമ്മിൻ്റെ എന്താ? ഇവിടെ തന്നെ എഴുതാം. എമ്മിൻ്റെ എന്താ? ക്യാപിറ്റൽ എം. ജി ആക്സിലറേഷനാണ്, എൽ ടി പവർ മൈനസ് ടു. ഇത് ലെങ്ത്താണ്, ഹൈറ്റ് എൽ. അപ്പോൾ എത്ര കിട്ടി നോക്കിയേ, ഇവിടെ ഒരു വണ്ണും ഇവിടെ ഒരു വണ്ണും. അപ്പോൾ എത്ര കിട്ടി ആൻസറ്? എം എൽ സ്ക്വയർ, ബാക്കി എന്താ? ടി പവർ മൈനസ് ടു. നോക്കിയേ, എന്താണ്? എൽ എച്ച് എസിൻ്റെ ഡയമെൻഷനും ആർ എച്ച് എസിൻ്റെ ഡയമെൻഷനും ഈക്വലാണ്, രണ്ട് പേരുടെയും ഡയമെൻഷൻ ഈക്വലാണ്. അപ്പോൾ ഇത് ഡയമെൻഷനിലി കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ടി ഈക്വൽ ടു ടു പൈ റൂട്ട് ജി ബൈ എൽ. ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്നറിയണം. എൽ എച്ച് എസ്, എൽ എച്ച് എസ് എന്താണ്? ടി. ടി എന്ന് പറഞ്ഞാൽ പീരിയഡ്, ടൈം. അതൊക്കെ പറയൂ കേട്ടോ ക്വസ്റ്റ്യനിൽ, ടി ഇന്നതാണ്, ജി ഇന്നതാണ്, എൽ, അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ആ ടേം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ടി എന്ന് പറയുന്നത് ടൈം പീരിയഡാണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്? ടി തന്നെയാണ്. ടി എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നതും അതിൻ്റെ ഡയമെൻഷനും ടി തന്നെയാണ്. അപ്പോൾ എൽ എച്ച് എസ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് ടി എന്ന് എഴുതണം. ഡയമെൻഷൻ ഓഫ് ടി എന്ത് തന്നെയാണ്? ടി തന്നെയാണ്. എൽ എച്ച് എസിൻ്റെ പണി കഴിഞ്ഞു. ആർ എച്ച് എസ് എടുക്കാം. ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ്, ഡയമെൻഷൻ ഓഫ് എന്ന് കാണിക്കാനാണ് സ്ക്വയർ ബ്രാക്കറ്റ് ഈക്വൽ ടു. ഇതങ്ങനെ തന്നെ എഴുതാം. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്തെഴുതാം? ടു പൈ റൂട്ട് അണ്ടർ ജി ബൈ എൽ. പക്ഷേ ഞാൻ പറഞ്ഞുല്ലോ, കോൺസ്റ്റൻറ്റിന് ഡയമെൻഷനില്ല. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ കോൺസ്റ്റൻറ്റിന് നോ ഡയമെൻഷൻ. അപ്പോൾ ഇതിന് നോ ഡയമെൻഷൻ, ഇതിന് ഡയമെൻഷൻ ഇല്ല, അത് എഴുതേണ്ട ആവശ്യം ഇല്ല. ബാക്കി എന്താ? ഡയമെൻഷൻ ഓഫ് റൂട്ട് അണ്ടർ ജി ബൈ എൽ, ഇത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ട് എഴുതാൻ മറക്കരുത്, ജിയുടെ ഡയമെൻഷൻ എഴുതാം. ജിയുടെ ഡയമെൻഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എൽ ടി പവർ മൈനസ് ടു ഡിവൈഡഡ് ബൈ എൽ. എന്താ എൽ? ഇത് ഹോൾ പവർ ഹാഫ് ആണ്, അത് മറക്കരുത്. ഇവിടെ ഒരു റൂട്ടില്ലേ, ഈ റൂട്ട് എന്തിനാ? പവർ ഹാഫ് ആണ്. ഇവിടെ നിന്ന് ഈ രണ്ട് എല്ലും വെട്ടിപ്പോയി അല്ലേ, പോയി. ബാക്കി എന്താ ഉള്ളത്? ടി പവർ മൈനസ് ഹാഫ്
whole raised to half. The e identity veendum venam. A raised to m whole raised to n. A raised to m into n. Indices padichu vekkanam. Rule padikkanam. Appo ivda nokku minus 2 into half. Appo etra kittum? T into minus 2 into half. Half half vetti poi. 2 vetti poi. Appo minus 1. Appo etra kittu idu? T power minus 1. T പവർ മൈനസ് വൺ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എൽ എച്ച് എസിൻ്റെ ഡയമെൻഷൻ ടി എന്നും കിട്ടി. ആർ എച്ച് എസ് ഡയമെൻഷൻ, ആർ എച്ച് എസിൻ്റെ ഡയമെൻഷനോ ടി പവർ മൈനസ് വൺ. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? എൽ എച്ച് എസ് ഡയമെൻഷൻ, ആർ എച്ച് എസ് ഡയമെൻഷൻ ഈക്വൽ ടു എന്ന് എഴുതുവോ നോട്ട് ഈക്വൽ ടു എന്ന് എഴുതുവോ? നോട്ട് ഈക്വൽ ടു, അങ്ങനെ തന്നെ എഴുതണം. LHS dimension not equal to RHS dimension. അപ്പം ഇതെന്താണ്? Dimensionally wrong. ഇതെന്തായിരുന്നു? Dimensionally correct. ഇത് dimensionally wrong. അപ്പം എന്ത് തന്നെ എഴുതണം? LHS not equal to RHS. Square bracket മറക്കരുത്, dimension. കിട്ടിയോ? ഇത് ഒരുപാട് കുട്ടികൾ എന്നോട് വാട്സപ്പിലും ടെലഗ്രാമിലും ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ഉൾപ്പെടുത്തിയത്. മിസ്സേ, ഈ ഇക്വേഷനിൽ സി സ്ക്വയർ എവിടെ ഇടണം? ഇത് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റി ഫേമസ് ഇക്വേഷൻ, ഈ ഈക്വൾ ടു എം സി സ്ക്വയർ എന്നൊരു എം ഉണ്ട്, ആ എമ്മിൻ്റെ ഇക്വേഷനാണിത്. ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മളിതൊന്നും ചിന്തിക്കേണ്ട. നമ്മുടെ ഉദ്ദേശം എന്താ? എൽ എച്ച് എസിൻ്റെ ഡയമെൻഷൻ എന്താണോ അത് തന്നെ ആയിരിക്കണം ആർ എച്ച് എസിൻ്റെയും ഡയമെൻഷൻ. ഈ ഒരൊറ്റ കാര്യം നമുക്കറിയുള്ളതാ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. എൽ എച്ച് എസിൻ്റെ ഡയമെൻഷൻ ഡീഫോൾട്ടായിട്ട് എം അല്ലേ? എം എന്താണ്? മാസ്. മാസിൻ്റെ ഡയമെൻഷൻ എം. കഴിഞ്ഞു. ഇതാണ് എൽ എച്ച് എസിൻ്റെ ഡയമെൻഷൻ. എൽ എച്ച് എസ് ഡയമെൻഷൻ ഇക്വേഷൻ നമ്പർ വൺ അവിടെ ഇരിക്കട്ടെ. കഴിഞ്ഞു. ആർ എച്ച് എസ് നോക്കുക. ആർ എച്ച് എസ് എന്താണ്? ആർ എച്ച് എസിൻ്റെ ഡയമെൻഷൻ എന്താ? എം സീറോ ബൈ റൂട്ട് അണ്ടർ വൺ മൈനസ് വി സ്ക്വയർ എന്ന് വരും. പക്ഷേ ഈ ഇക്വേഷൻ ഇത് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഡയമെൻഷനും ഇവിടെയുള്ള ഡയമെൻഷനും സെയിം ആവണം. എങ്കിൽ ഇവിടെയും ബാക്കി എത്ര മാത്രമേ പാടുള്ളൂ? എം സീറോ മാസാണ്, അപ്പോൾ എം എന്ന് വരണം. അടിയിൽ എന്ത് വരാൻ പാടില്ല? ഡയമെൻഷൻ വരാൻ പാടില്ല. കാരണം അല്ലെങ്കിൽ ഇത് ഡയമെൻഷനിൽ കറക്റ്റ് ആവില്ല. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സി സ്ക്വയർ എവിടെ ഇട്ടാലാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയമെൻഷൻ ഒരുപോലെ വരുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ വി സ്ക്വയറിൻ്റെ അടിയിലേക്ക് ഇതാ സി സ്ക്വയർ എന്ന് ഇട്ട് കൊടുത്താൽ, ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് ഡയമെൻഷൻ ഇല്ല, ഈ ടേമിന് ഡയമെൻഷൻ ഇല്ല, അത് കോൺസ്റ്റൻ്റ് ആണ്. ഇതിന് ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. ഇതിന് ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല എങ്കിൽ ഈ ടേമിൻ്റെ ഡയമെൻഷൻ എന്താണോ അത് തന്നെ ആയിരിക്കണം അതിൻ്റെ ഡിനോമിനേറ്റർ. അതായത് റൂട്ട് അണ്ടർ വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് വരുമ്പോൾ വി സ്ക്വയർ വെലോസിറ്റിയുടെ സ്ക്വയറാണ്, സി സ്ക്വയറും വെലോസിറ്റിയുടെ സ്ക്വയറാണ് എങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും ഡയമെൻഷൻ ഒരുപോലെ വരും. അപ്പോൾ ഈ സി സ്ക്വയർ എവിടെ വരണം? വി സ്ക്വയറിൻ്റെ അടിയിൽ. എന്താണ് കാരണം? ഒറ്റ കാരണം, ഇതാണ് കാരണം. അപ്പം നമ്മൾ പറഞ്ഞതിൽ, ഇത്രയും നേരം പറഞ്ഞതിൽ ആകെ ഒരു കാര്യമേ ഉള്ളൂ. എന്താണ്? ഇക്വേഷൻ ഡയമെൻഷനിലി കറക്റ്റ് ആവണമെങ്കിൽ ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് സെയിം ആസ് ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് സെയിം ആക്കാൻ ഈ മുകളിലുള്ള ഇത് ന്യൂമറേറ്റർ, ഇത് ന്യൂമറേറ്റർ, ഇവരുടെ രണ്ടിൻ്റെയും ഡയമെൻഷൻ, ഇതാണ് നമ്മുടെ എൽ എച്ച് എസ്, ഇതാണ് നമ്മളുടെ ആർ എച്ച് എസ്. അപ്പോൾ എൽ എച്ച് എസിൻ്റെയും ആർ എച്ച് എസിൻ്റെയും ഡയമെൻഷൻ, ഇത് ആർ എച്ച് എസ് നമ്പർ ടു, ഇത് രണ്ടും സെയിം ആവണമെങ്കിൽ ഈ ഡിനോമിനേറ്റർ, ഇതാണ് ഡിനോമിനേറ്റർ, ഡിനോമിനേറ്റർ ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി ആവണം. ഡയമെൻഷൻ ലെസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയും ഡയമെൻഷൻ ലെസ് ആവണം. അപ്പോൾ ഡയമെൻഷൻ ലെസ് ആവണമെങ്കിൽ എൽ ഡയമെൻഷൻ ലെസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലു കൊണ്ട് തന്നെ ഹരിക്കണം, അപ്പോൾ ഡയമെൻഷൻ ലെസ്സായി. ഇത് വെലോസിറ്റിയുടെ സ്ക്വയറാണ്, അപ്പോൾ വെലോസിറ്റി സ്ക്വയർ കൊണ്ട് തന്നെ ഹരിച്ചു, അപ്പോൾ അത് ഡയമെൻഷൻ ലെസ്സായി. കിട്ടിയല്ലോ. അപ്പോൾ ഈ ഡിനോമിനേറ്റർ ഡയമെൻഷൻ ലെസ് ആകുമ്പോൾ, ഇതിന് ഡയമെൻഷൻ ഇല്ല എന്ന് വരുമ്പോൾ,
ഇതിൻ്റെയും ഇതിൻ്റെയും ഡയമെൻഷൻ ഒന്ന് തന്നെ ആയിരിക്കും. കിട്ടിയില്ലോ? അപ്പോൾ ഇതെപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടായതുകൊണ്ട് ഇത് വെരിഫൈ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ.